2000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാത്തോലിക്കേറ്റ് കോളേജ്. പത്തനംതിട്ട ജില്ല ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി സഭയിലെ ദീർഘദർശികളായ പിതാക്കന്മാർ നിറവേറ്റിയ ഒരു യുഗ ദൗത്യമായിരുന്നു കോളേജ് സ്ഥാപനം. സാമ്പത്തികമായ ഔന്നിത്യമോ ഭദ്രതയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കലാലയം എന്ന സ്വപ്നത്തിലേക്ക് അവർ എത്തിയത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ കലാലയ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആലോചനകൾ ആരംഭിച്ചിരുന്നു. കോളേജിന്റെ സ്ഥാപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്ത തിരുമേനിയായിരുന്നു. അഭിവന്യ തിരുമേനി സ്വന്തമായി തന്നെ കല്ലുവെട്ടിയും മണ്ണുമാറ്റിയും ഭൂമി നിരപ്പാക്കിയതും ശാരീരികമായി ഏറെ അധ്വാനിച്ചാണ് ഈ കലാലയത്തിന് അടിത്തറയിട്ടത്. പിടിയേറി പിരിച്ചും സഭാമക്കളിൽ നിന്നും ചെറിയ തുകകൾ സമാഹരിച്ചും മറ്റുമാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയത്. ആഭ്യന്തരവും ബാഹ്യവുമായ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ 1952-53 അക്കാദമിക വർഷാരംഭത്തിൽ തന്നെ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി കോളേജ് ആരംഭിക്കുവാൻ സാധിച്ചു. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയെ സാക്ഷാത്കരിക്കുന്നതിൽ കലാലയങ്ങൾക്കുള്ള ഉന്നതമായ സ്ഥാനം മനസ്സിലാക്കിയാണ് ഇവിടെയും കലാലയം ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഈ പ്രഥമോന്നത കലാശാലയുടെ പൂർത്തീകരണത്തിനും വിജയത്തിനും വേണ്ടി അഭിവന്യ തിരുമേനിയോടൊപ്പം നിന്നു പ്രവർത്തിച്ച സുമനസ്സുകൾ ഏറെ പേരുണ്ട്. 1952 ഓഗസ്റ്റ് 1 തിരുവിതാംകൂർ രാജപ്രമുഖൻ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പത്തനംതിട്ടയിൽ എത്തിച്ചേർന്ന് കോളേജിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്നത്തെ മലങ്കര മെത്രാപോലിത്തയും കാതോലിക്കാ ബാവയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിദിൻ ബാവ തിരുമേനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവിതാംകൂർ സർവകലാശാല വൈസ് ചാൻസലർ രാമസ്വാമി മുതലിയാർ മുഖ്യ സന്ദേശം നൽകി. കെ സി മാമൻപിള്ള, ടി എം വർഗീസ്, കുമ്പളത്തു ശങ്കുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ, വി മാധവൻ, മന്നത്ത് പത്മനാഭൻ, ജോൺ ഫിലിപ്പ് പുത്തൻകാവ്, മാത്തൻ തരകൻ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുമുള്ള ഒട്ടേറെ നേതാക്കൾ ഈ കലാലയത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കുചേർന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ സ്ഥാപനം വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. തികച്ചും ഗ്രാമീണവും അവികസിതവും എന്ന് പറയാവുന്ന പത്തനംതിട്ടയിൽ കഴിഞ്ഞ 100-ാം പകുതിയിൽ ഇപ്രകാരം ഒരു കലാലയം സ്ഥാപിതമാകുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു. പത്തനംതിട്ട ജില്ല രൂപീകൃതമാകുന്നത് പോലും കോളേജ് സ്ഥാപിതമായി 3 ദശകങ്ങൾക്ക് ശേഷമാണ്. പത്തനംതിട്ടയുടെ സമഗ്ര വികസനത്തിന് നിസ്സീമവും അവിരാമവുമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കലാലയമാണിത്. കേരളത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ ഭൂപടത്തിൽ പത്തനംതിട്ട ജില്ല കൈവരിച്ച വിസ്മയാവഹമായ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും കാതോലിക്കേറ്റ് കോളേജ് നൽകിയ വിശിഷ്ട സംഭാവനകളുമുണ്ട്. ഇന്റർമീഡിയറ്റ് തലത്തിൽ 140 വിദ്യാർത്ഥികളും 10 അധ്യാപകരുമായി തുടങ്ങിയ കലാലയം ഇന്ന് 120-ലധികം അധ്യാപകരും 2200-ലധികം വിദ്യാർത്ഥികളുമായി കേരളത്തിലെ ഏറ്റവും മികച്ച കലാലയങ്ങളുടെ നിരകളിലേക്ക് ഉയർന്നിട്ടുണ്ട്.
2020 വിഭാവന ചെയ്യുന്ന സമഗ്രവും സ്വയം പര്യാപ്തവുമായ വിദ്യാഭ്യാസ ലക്ഷ്യത്തിലേക്കാണ് ഈ കലാലയം വളർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾക്ക് ചേർന്ന വിധത്തിൽ നൂതന ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയും വിപണനവും ലക്ഷ്യമാക്കിയുള്ള കർമ്മ പദ്ധതികളും കലാലയം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് സഹായകമായ കാൽവെപ്പാണ് പുതിയ പ്ലാറ്റിനം ജൂബിലി ബിൽഡിംഗിൽ സ്ഥാപിതമാകുന്ന ഡാനിയേൽ മാർ പീലക്സിനോസ് മെമ്മോറിയൽ റിസർച്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ. കലാലയത്തിലേക്ക് വിവിധ കമ്പനികളെ ആകർഷിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡസ്ട്രി റിലേഷൻഷിപ്പ് സൃഷ്ടിക്കുക വഴി കലാലയത്തെ ഇൻഡസ്ട്രി ഓറിയന്റഡ് സ്ഥാപനമായി വികസിപ്പിക്കുന്നതിനും ഇതുമൂലം സാധ്യമാകും. 2021 മുതൽ എം ജി സർവകലാശാലയുടെ കോ ഇൻക്യുബേഷൻ സെന്ററായും ഈ കോളേജ് പ്രവർത്തിക്കുന്നു. സ്റ്റുഡൻറ് ഇന്റേൺഷിപ്പ്, സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, ക്യൂരിയോസിറ്റി കൗൺസിൽ, ഗവേഷണ സഹകരണ പദ്ധതികൾ എന്നിങ്ങനെ നിരവധി വിദ്യാർത്ഥി കേന്ദ്രിത നൂതന പഠന സാഹചര്യങ്ങൾ ഈ കലാലയത്തിലുണ്ട്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വിമോചന മാർഗങ്ങളായി തിരിച്ചറിഞ്ഞ് പ്രയത്നിച്ചവരാണ് മലങ്കര സഭാപിതാക്കന്മാർ. ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ ഏജൻസി പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിതിയൻ കാതോലിക്ക ബാബ തിരുമേനിയായിരുന്നു. പിന്നീട് വന്ന എല്ലാ കാതോലിക്ക ബാബ തിരുമേനിമാരും മാനേജർ തിരുമേനിമാരും ഈ കലാലയത്തെ ഒരു മികച്ച ഉന്നത വിദ്യാകേന്ദ്രമാക്കുന്നതിന് ആവശ്യമായ നേതൃത്വവും ദിശാബോധവും നൽകിയിട്ടുണ്ട്. അതത് കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽമാരും ഗവേണിംഗ് ബോർഡ് അംഗങ്ങളും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും കലാലയത്തിൻ്റെ മികവാർന്ന പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. ഇപ്പോൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ എഡ്യൂക്കേഷണൽ ഏജൻസിയായും എം ഒ സി കലാലയങ്ങളുടെ മാനേജർ സക്കറിയാസ് മാർ അപ്രയം തിരുമേനിയും തുമ്പമൺ ഭദ്രാസന മെത്രാപോലിത്ത കുര്യാക്കോസ് മാർ ക്ലീമിയും റെസിഡന്റ് മാനേജരുമാണ്. പ്രിൻസിപ്പലായി ഡോക്ടർ ഫിലിപ്പോസ് ഉമ്മനും ബർസാറായി ഡോക്ടർ സുനിൽ ജേക്കബും നേതൃത്വം നൽകുന്നു. അക്കാദമിക അക്കാദമികേതര മേഖലകളിൽ മികവാർന്ന നേട്ടങ്ങൾ കൈവരിച്ച ഈ കലാലയം വിശാലവും സമഗ്രവുമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരം കാഴ്ചവെക്കുന്നു. 13 ബിരുദ കോഴ്സുകളും 16 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 8 ഗവേഷണ വിഭാഗങ്ങളും ഈ സ്ഥാപനത്തിലുണ്ട്. ഇതുകൂടാതെ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നൈപുണ്യ വികസന പ്രോഗ്രാമുകൾ കോളേജിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവസാനമായി നടന്ന UGC
നാക് റീ അക്രഡിറ്റേഷനിൽ മികച്ച സ്കോറായ സി ജി പി എ 3.60 നേടുവാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ദേശീയതലത്തിൽ തയ്യാറാക്കുന്ന മികവിൻ്റെ പട്ടികയിൽ 100-150 നിരയിൽ സ്ഥാനം നേടുവാനും ഈ കലാലയത്തിന് സാധിച്ചു. എം ജി സർവകലാശാലയിൽ നിന്നും ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ ആദ്യത്തെ 10 റാങ്കുകൾ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ല ശതമാനം വിദ്യാർത്ഥികൾ കാത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുന്നവരാണ്. കലാകായിക രംഗങ്ങളിലും സർവകലാശാല തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികവ് തെളിയിക്കുവാൻ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി, ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDP ആചാരി, മുൻ നിയമസഭാ സ്പീക്കർ ശക്തൻ നാടാർ, സ്പേസ് സയന്റിസ്റ്റ് TK അലക്സ്, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു, എഴുത്തുകാരൻ ബെന്യാമിൻ തുടങ്ങി നിരവധി പ്രതിഭാധനരായ വിദ്യാർത്ഥികളുടെ കലാശാലയാണിത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ സാർവലൗകിക വീക്ഷണങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാത്തോലിക്കേറ്റ് കോളേജ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 2200 വിദ്യാർത്ഥികൾ ഈ കലാലയത്തിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. തുടക്കകാലത്ത് തിരുവിതാംകൂർ സർവകലാശാലയുടെയും പിന്നീട് കേരള സർവകലാശാലയുടെയും ഭാഗമായി അഫിലിയേറ്റ് ചെയ്തിരുന്ന കോളേജ് 1983 മുതൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിൽ കാത്തോലിക്കേറ്റ് കോളേജ് സ്ഥാപിതമായതിൻ്റെ 70 വർഷമായിരുന്നു ഈ കലാലയ വർഷം. വിദ്യാദാനത്തിൻ്റെ സഫലമായ 70 പൂർത്തീകരിക്കുന്ന കാത്തോലിക്കേറ്റ് കോളേജിൻ്റെ സപ്തതി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുസമൂഹം എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള അക്കാദമികവും സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നതുമായ വൈവിധ്യമാർന്ന പരിപാടികളായിരുന്നു അവ. സപ്തതി സ്മരണകളുടെ ഭാഗമായി കോളേജിലെ ഭവനരഹിതരായ 2 വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായി. ആദ്യ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 70 അനുഭവ സമ്പന്നതയോടെ പുതിയ കാലഘട്ടത്തിന്റെ ദൗത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രിയാത്മകവും ഗൗരവപൂർണവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കാത്തോലിക്കേറ്റ് കോളേജ് ഇപ്പോൾ നിർവഹിക്കുന്നത്. അക്കാദമിക മികവ് കൊണ്ടും പാരമ്പര്യ പ്രൗഢി കൊണ്ടും പുതിയ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്നു നമ്മുടെ ഈ കലാലയം.